എപ്പോഴും നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ ബന്ധങ്ങളും സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കരിയറും നമ്മുടെ ദാമ്പത്യവും ഒക്കെ സൂക്ഷിക്കുന്നത് പോലെ നമുക്ക് വളരെ പ്രധാനം കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ ഹെൽത്തും. നമുക്ക് ശാരീരികമായ ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രം തന്നെ നമുക്ക് എന്തും ചെയ്യാനാവുകയുള്ളൂ. അത്തരത്തിൽ ഒരുപാട് നടന്മാരെ നമുക്കറിയാം. അവരെ ഓർക്കുമ്പോൾ തന്നെ അവരുടെ ഹെൽത്തും അവരുടെ ബോഡിയുമായിരിക്കും നമുക്ക് ഓർമ്മ വരിക. മലയാളത്തിൽ അങ്ങനെ ഒത്തിരി നടന്മാരുണ്ടെങ്കിലും നമുക്ക് തമിഴിൽ അങ്ങനെ ഓർത്താൽ ആദ്യം ഓർമ്മ വരുന്ന ഒരാൾ തന്നെയാണ് ചിയാൻ വിക്രം. ദുവ്രിക്കം എന്നൊരു വലിയൊരു ചെറുപ്പക്കാരൻ്റെ അച്ഛനാണ് ചെയ്യാനെന്ന് നമുക്ക് ഇന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെയാണ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ഉൾപ്പെടെ അദ്ദേഹം നോക്കുന്നതും അതുപോലെ തന്നെ. അതുകൊണ്ട് ചിയാൻ വിക്രമിന് എന്തുകൊണ്ട് ഇങ്ങനൊരു നെഞ്ചു വേദന അല്ലെങ്കിൽ ചെറിയൊരു ഇ സി ജി വേരിയേഷൻ ഹൃദയാഘാതം വരെ എത്തിക്കാവുന്ന ഒരു രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം എന്നും എക്സസൈസ് ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ശാരീരികമായുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്നും ഇതുപോലെ മുൻപും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായും തന്നെ എപ്പോഴും തുറന്നു പറയുന്നുണ്ട്. മുൻപ് മരിച്ച വ്യക്തികൾക്കൊക്കെ തന്നെയും ഇപ്പോൾ പുനീത് ആയാലും അത്തരത്തിലുള്ള താരങ്ങളായാൽ പോലും അവരൊക്കെ വളരെ ഹെൽത്തി സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഹെൽത്തിൽ വളരെയധികം വിശ്വസിക്കുകയും ഹെൽത്തിന് വേണ്ടി നിൽക്കുന്നതും അവരുടെ ശരീരം സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടും അവർക്ക് എങ്ങനെയാണ് ഹൃദയാഘാതം പോലത്തെ അസുഖങ്ങൾ വരുന്നത് എന്നത് തീർച്ചയായും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും ഹൃദയാഘാതം വരുന്നതോ അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് വരുന്നതോ ഒക്കെ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴോ അങ്ങനത്തെ ഫുഡിൻ്റെ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് പൊതുവേ പറയാറുള്ളത്. എന്നാൽ ഇത്തരത്തിൽ എക്സസൈസ് ചെയ്ത് ബോഡി നന്നായിട്ട് കീപ്പപ്പ് ചെയ്യുന്ന നടന്മാർക്കും ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്തൊരു രീതിയിലാണെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ വിക്രത്തിന് എന്തൊക്കെ ഭാഗ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടുമാണ് രക്ഷപ്പെട്ടത്. ചെറിയ പനിയുടെ രീതിയിൽ നിന്ന് പിന്നീട് തുടങ്ങിയ തളർച്ചയും ഇ സി ജി വേരിയേഷനുമാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ ഹൃദയാഘാതം പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. ഹൃദയാഘാതം വരെ എത്തിയേക്കാമെന്ന തരത്തിലുള്ള ചെറിയ ഒരു ഇ സി ജി വേരിയേഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രധാനമായി പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.